ശ്രീവിനയൻ, ഞങ്ങൾ കുറച്ച് ചോദ്യം ചോദിക്കാനാണ്. ചോദ്യം മാത്രം പെട്ടെന്ന്. ഇവിടെ ഈ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽക്കപ്പെട്ടതോ? വയനാട് ജനത 4 മാസം 5 മാസം മുമ്പ് പാർലമെന്റിലേക്ക് പോയിട്ട് എലക്ഷൻ ചെയ്ത് വീണ്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു എലക്ഷൻ ഇപ്പം നടക്കുക. ഇത് അടിച്ചേൽക്കപ്പെട്ട ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ശ്രീ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോ പ്രിയങ്കാഗാന്ധി മത്സരിക്കുകയാണ്. ഒറ്റ ചോദ്യം ചോദിക്കാനല്ലോ, 6 മാസം കഴിഞ്ഞാൽ പ്രിയങ്കാഗാന്ധി രാജിവെച്ച് സോണിയാഗാന്ധി ഇവിടെ മത്സരിക്കാൻ തയ്യാറാവും? മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വോട്ട് ചെയ്യാൻ പിന്നെ വയനാട്ടുകാർ തയ്യാറും. മറ്റൊരു കാര്യം കൂടി ശ്രീ പ്രശാന്തിനോട്, ശ്രീ പ്രശാന്ത് ചോദിക്കട്ടെ. ഇവിടെ ശ്രീ പ്രശാന്തിനോട് ചോദിക്കാനുള്ള ബിജെപിയുടെ പ്രതിനിധി, ഇവിടെ മുണ്ടക്കൈ ദുരന്തത്തില് ശ്രീമാൻ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുത്ത് തിരിച്ചു പോയല്ലോ, ഇവിടെ കൊടുത്ത സഹായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒരൊറ്റ ചോദ്യം ഉള്ളൂ, ഇപ്പൊ കൊടുത്ത സഹായത്തില് പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങള് പിന്നെ അടിയന്തര സഹായം അടിത്തര തുക കൊടുത്തു, അത് പ്രളയം ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, കേരളത്തിന് മാത്രമല്ല. ഒരു കാര്യം കൂടി ഉണ്ട്, കഴിഞ്ഞ ഈ ദുരന്തത്തിന് മാത്രമല്ല 2018 പ്രളയത്തില് കേന്ദ്രത്തിൽ ഇതുപോലെ ഹെലികോപ്റ്ററും പട്ടാളമൊക്കെ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മര്യാദകേട് കേരളത്തിനോട് തിരിച്ചു കാണിച്ചിട്ട് അന്ന് പോയി കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊടുത്തു വിട്ട ഹെലികോപ്റ്ററിൻ്റെ വാടക കേരളത്തിനോട് ചോദിച്ചു വാങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ ഒരു രൂപ കൊടുക്കാതെ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാടകയല്ല ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പ്രളയത്തിൽ മുങ്ങി മരിച്ചു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തയച്ച ഹെലികോപ്റ്ററിന്റെ വാടകയാ ചോദിക്കുന്നത്. ആ വാടക ചോദിക്കുന്ന രീതി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. ഇവിടെ പ്രളയത്തിൽ മുങ്ങി മരിച്ച ആൾക്കാരെ, മുങ്ങി മരിക്കാൻ പോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയ ഹെലികോപ്റ്ററിന്റെ വാടക ചോദിച്ച ഒരു ഭരണക്കാരാണ് ഇപ്പോ ഈ പട്ടാളക്കാരെ വിട്ട കണക്കിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് ആ രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്രശാന്തിനോടും അതുപോലെ വിനയനോടാണ് ചോദ്യം. തിരിച്ചു വരാം ഇടവേളക്ക് ശേഷം. ബൈ ഇലക്ഷനിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ 2 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിലെല്ലാം ബൈ ഇലക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം യാതൊരു ഗൗരവം ഇല്ലാത്ത ചേലക്കരയിൽ കേരളത്തിലെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയായിരുന്ന ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നതിൻ്റെ കുറിച്ച് യാതൊരു സങ്കോചവും യാതൊരു മറുപടിയും പറയാനില്ല. തൊട്ടടുത്ത് കർണാടകയിൽ കുമാരസ്വാമി സമാന രീതിയിൽ രാജിവെച്ച് ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് തങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി 2 സീറ്റിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്കാഗാന്ധി വന്നതിനെക്കുറിച്ച് ഇവിടെ ആളുകൾ അസ്വസ്ഥതപ്പെടുകയാണ്. കുടുംബത്തെക്കുറിച്ച് അവർ പറയുകയാണ്. ആ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയങ്കാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ, നെഹ്റു കുടുംബത്തിന്റെ സംഭാവന ഈ രാജ്യത്തിന് എന്താണ് എന്ന് തമസ്കരിച്ചുകൊണ്ട് ആർക്കാ മുന്നോട്ട് പോകാൻ കഴിയുക? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ആദ്യമായി RSS നിരോധിച്ച ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. നിങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ട്. അത് തന്നെയാണ് നെഹ്റു ആശങ്കപ്പെട്ടത്. ആർ എസ് എസ് നിരോധിക്കപ്പെട്ടപ്പോ നെഹ്റു ആശങ്കപ്പെട്ടതാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ച പോലെ ഞാൻ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നിർത്തിയാൽ ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1947 ശേഷവും നിങ്ങൾ എടുത്തോ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം മുതൽ ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ, ഇന്ത്യയിൽ ഞാനും നിങ്ങളും ഇന്ന് അഭിമാനിക്കുന്ന ഇന്ത്യയുടെ ജനായത്ത് നിലവിൽ വരുത്തുന്നതിൽ, ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിൽ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ, പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യയെ കൈപിടിച്ചു വളർത്തുന്നതിൽ, അണുവായുധ ശക്തിയായി ഇന്ദിര പ്രിയദർശിനി
അണുവായുധ ശക്തിയായി അണുവായുധ ശക്തിയായി ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ആ വിവര സാങ്കേതിക വിദ്യയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നടത്തി രാജീവ് ഗാന്ധി ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ആ കുടുംബത്തിന്റെ പിന്തുണക്കാവകാശി മത്സരിക്കുമ്പോ അങ്ങനെ നിങ്ങൾ നെഹ്റുവിന്റെ കുടുംബമാണ്, ഇന്ദിരയുടെ കുടുംബമാണ്, ഇത് രാജീവിന്റെ കുടുംബമാണ്. ആ കുടുംബവും ഇന്ത്യയും തമ്മിൽ ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ഇന്ത്യയുടെ നാലതിര് കാക്കാൻ ജന്മം കൊണ്ട ദുർഗയാണ് ഇന്ദിര എന്ന് വിളിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ആ ഇന്ദിരയുടെ കൊച്ചുമകളെയാണ് ജനസഭയാണ്, കോൺഗ്രസിന്റെ പൊതുയോഗമല്ല. ഓക്കെ, ശ്രീ പ്രശാന്ത് പറയട്ടെ. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മകളാണ്, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പൗത്രിയാണ്, നെഹ്റുവിൻ്റെ പിന്മുറക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള റോബർട്ട് വദ്രയുടെ ഭാര്യയാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം മടിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഇത്രത്തോളം അഴിമതി കാണിച്ച് അത് അഫിഡവിറ്റിൽ പോലും കാണിക്കാത്ത റോബർട്ട് വദ്രയുടെ പേര് മനഃപൂർവ്വം വിട്ടുപോയത് സത്താർക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, SDRF-ന്റെ നോംസ് ബാക്കി എല്ലാ കാര്യത്തിനും റെഡിയാണ്, ഹെലികോപ്റ്ററിന്റെ വാടകയ്ക്ക് മാത്രം SDRF-ന്റെ നോംസ് പറ്റില്ല. അത് മാത്രം അങ്ങേര അതിന് വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സത്താർക്ക, ഈ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് കേരളത്തിന്റെ ദുരിതം നമുക്കറിയാലോ. നേരത്തെ ചോദിച്ചതുപോലെ ഒരു ഹെലികോപ്റ്ററിന് മാസത്തിൽ എത്രയാ മുഖ്യമന്ത്രി വാടക കൊടുക്കുന്നത്? അതുപോലെ തന്നെ നിൽക്കൂ, കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി സഞ്ചരിച്ച ഒരു ബസ് ഉണ്ടല്ലോ, എത്ര കോടി രൂപയാ അതിന്? ഇന്ന് കക്കൂസായിട്ട് ഉപയോഗിക്കുന്ന ആ ബസ്സിന് എത്ര രൂപയാണ്? പ്രിയപ്പെട്ട സത്താർക്ക, ഈ നാട്ടിലെ ജനങ്ങളുടെ പണമെടുത്തിട്ട്, ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പണമെടുത്തിട്ട് കൊള്ളയടിച്ച് നടക്കുന്ന ഒരു ഗതികെട്ട ഭരണകൂടമല്ല ഇവിടെ ഉള്ളത്. ഓക്കെ.